കണ്ണൂർ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ഒട്ടേറെ പദ്ധതികളുമായി ജില്ലാ പഞ്ചായത്ത്. കാർഷിക ടൂറിസം മേഖലയിൽ നൂതന ആശയങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. കൊച്ചി ബിനാലെ മാതൃകയിൽ കണ്ണൂരിലും ഹെറിറ്റേജ് ബിനാലെ സംഘടിപ്പിക്കാനും വികസന സെമിനാർ പദ്ധതി മുന്നോട്ട് വെച്ചു. സെമിനാർ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഴുവൻ പദ്ധതി വിഹിതത്തിന്റെയും ഏതാണ്ട് 42% തുകയും നേരിട്ട് ചെലവഴിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ പി ബിജു അലക്സ് പറഞ്ഞു. പ്രളയത്തിനും കോവിഡിനും പുറമെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിലോമ സാമ്പത്തിക നയവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും രാജ്യത്ത് കേരളം മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ പദ്ധതിയുടെ 27.19% നീക്കിവച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് നിർബന്ധമായും നൽകേണ്ട 40% വിഹിതം ഇതിന് പുറമെയാണ്. സംസ്ഥാനത്തിന്റെ 100 രൂപയിൽ 42 രൂപയും ചെലവഴിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ബാക്കി മാത്രമേ സർക്കാർ നേരിട്ട് ചെലവഴിക്കുന്നുള്ളൂ. അതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുന്നതിന് സർക്കാർ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ അതേ തീവ്രതയിൽ കാര്യക്ഷമതയിൽ നടപ്പാക്കാനുള്ള വലിയ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കരട് പദ്ധതി രേഖ ചർച്ച ചെയ്യുന്നതിനുള്ള വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പൊ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള മുഴുവൻ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രതിസന്ധികളാണ് നമ്മൾ വിഭാവനം ചെയ്തതോ പ്രതീക്ഷിച്ചതോ ആയിട്ടുള്ള പ്രതിസന്ധികളെക്കാളൊക്കെ എത്രയോ രൂക്ഷമായ വിധത്തിലാണ് കേരളത്തെ അത് ബാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകളിലൊക്കെ നമുക്ക് എല്ലാവർക്കും പത്രം വായിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും കേരളത്തെ പല രൂപത്തിൽ ആക്ഷേപിക്കുമ്പോഴും കേരളം മാത്രമാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ പദ്ധതിയുടെ 27.19% നീക്കിവെച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നേരിട്ട് ഗവൺമെന്റ് വിനിയോഗിക്കേണ്ട തുകയാണത് മറ്റു സംസ്ഥാനങ്ങളിൽ. വളരെ നാമമാത്രമായിട്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തുക കൊടുക്കുന്നത്. നമ്മളെപ്പോലെ വൈവിധ്യമാർന്ന വൈവിധ്യമാർന്ന ഒരു പ്രവർത്തനവും ഒരു ഗ്രാമപഞ്ചായത്തും ഒരു ജില്ലാ പഞ്ചായത്തും ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും മറ്റൊരു സംസ്ഥാനത്തും നടത്തുന്നില്ല. കണ്ണൂർ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികളാണ് വികസന സെമിനാറിന്റെ കരട് രേഖയിൽ ഉള്ളത്. കണ്ണൂർ ചില്ലീസ് മുളക് കൃഷി പദ്ധതി, ചെറുധാന്യം, സൂര്യകാന്തി കൃഷി വ്യാപനം, കണ്ണൂർ ഹെറിറ്റേജ് ബിനാലെ, മലയാളം പുസ്തകങ്ങളുടെ ബ്രെയിലി ലിപി അച്ചടി, പട്ടികജാതി വിഭാഗക്കാർക്ക് അണിയലം നിർമ്മാണ കേന്ദ്രങ്ങൾ, ശ്മശാനങ്ങളുടെ നവീകരണം, കവിതകളുടെ സർഗാത്മക പഠനം, ടൂറിസം കേന്ദ്രങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം, പൈതൽമല, പാലക്കയം തട്ട്, ചാൽ ബീച്ച് എന്നീ ടൂറിസം കേന്ദ്രങ്ങളിൽ കാറ്റാടിയന്ത്രം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതി നിർദ്ദേശങ്ങൾ. വികസന സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ ഘടക പദ്ധതികൾ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി എം കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എ വി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.